Hi dear friends, Assalamu alaikum. Appo innathe oru vlog aanu perunaal visheshangalum aayittaanu innu vannirikkunnathu. Namukku perunaal aagoshangalonnilla, devappa marichirikkana appo adondu aagoshangalonnilla. Appo njan ummane kaanan vendi veettikku vannathana appo amma cherudayittu video pidikkanu vicharichu. Appo amma vannappolu avarte makkalokka nammala kandappo odi vannenta. കുറെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ട്, ആങ്ങളുടെയും അനിയത്തിയുടെയൊക്കെ മക്കളൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. അപ്പോൾ ഞാൻ ഉമ്മാനെ കണ്ടിട്ട് വീട്ടിൽ നിന്ന് തിരിച്ച് പോകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആങ്ങളെയും അനിയത്തിയൊന്നും സമ്മതിച്ചില്ല, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാൻ പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു നിർത്തിയതാണ്. അപ്പോൾ ആ മക്കളൊക്കെ ഇവിടെ നല്ല കളിയാണ്. മക്കളൊക്കെ ശരിക്കും ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർക്ക് നമ്മളെ വിഷമങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതാ അനിയത്തിയുടെ ബിരിയാണിയൊക്കെ തയ്യാറാക്കാമെന്നുള്ള അതിലൊക്കെയാണ് ഞങ്ങൾ വന്നതല്ലേ. ഇപ്പോൾ എന്തായാലും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുക, മക്കളൊക്കെ ഉള്ളതല്ലേ. അപ്പം അതുകൊണ്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാമെന്നുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അനിയത്തി പറഞ്ഞ തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അവളങ്ങനെ സ്പെഷ്യലായിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊന്നും കാണിക്കണില്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് വെറുതെ വീഡിയോ പിടിച്ചെന്നുള്ളൂ. ഇവിടെ കറിയൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സംഭവം അടിപൊളിയായിരുന്നിട്ട്, അടിപൊളി ബിരിയാണി ആയിരുന്നു. അപ്പം അങ്ങനെ അവരടപ്പത്ത് പായസം ഉണ്ടാക്കുന്നുണ്ട്. പാങ്ങൾക്ക് ചെറിയ ആങ്ങൾക്ക് അടപ്രഥമൻ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടപ്രഥമൻ ഉണ്ടായിക്കൊണ്ടിരിക്കാം. അപ്പോൾ അതാ മോന് ക്ലാസ്സിൽ പോയേക്കായിരുന്നു, അവൻ ടെൻത്തിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൻക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അപ്പം അവൻ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ മൂത്ത ബ്രദർ ഇവിടെ കളർ മീൻ്റെ ടാങ്കിയൊക്കെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കളർ മീൻ്റെ ടാങ്കിയൊക്കെ വൃത്തിയാക്കി വന്നപ്പോൾ കുഞ്ഞിപ്പാത്തൂനയിൽ എത്തിയതാണ്. അപ്പോൾ ആൾ അത് ഇണയിക്കുന്നില്ല, അതിൽ വെള്ളത്തിരിയൊന്നും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നിട്ടാണ്. ഇതെൻ്റെ മൂത്ത ബ്രദറിൻ്റെ കുട്ടിയാണ്, എക്സാം അറിയാമെന്നാണ് അവളെ പേര്. ഭയങ്കര കുറുമ്പിയാണ് ആൾ, മാഷാല്ല. അപ്പോൾ അതാ ടാങ്കിയൊക്കെ വൃത്തിയാക്കി മീനൊക്കെ ഇട്ടിട്ടുണ്ട്. കുറേ മീനുകളൊക്കെ ഉണ്ട്, കുറേ പാടയിച്ചത് ഇപ്പോൾ ക്ലീൻ ആക്കാനായിട്ട്. മാഷാവുള്ള കുറേ മീനുണ്ട്, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇതെൻ്റെ ഇളയ ബ്രദർ ഉണ്ടാ, അവന് ഇതെൻ്റെ രണ്ടാമത്തെ ആങ്ങളുടെ കുട്ടീനെ അവർ തൃശ്ശൂരിന് അവരെ വീട്. അപ്പോൾ അവിടെ നിന്ന് വിളിക്കാൻ വേണ്ടി പോയിട്ട് അവനായിട്ട് വന്നതാണ്. അങ്ങനെ അപ്പോൾ അതാ ബിരിയാണിയൊക്കെ റെഡിയാണ് മുമ്പ് തന്നെ പായസം റെഡിയായപ്പോൾ എല്ലാവരും പായസം കുടിക്കുകയാണ്. മക്കൾക്കൊക്കെ പായസം വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ബിരിയാണിക്ക് മുമ്പ് തന്നെ പായസം കുടിക്കുന്നുണ്ട് എല്ലാവരും.
അപ്പോൾ അതായത് എൻ്റെ രണ്ടാമത്തെ ബ്രദറിൻ്റെ മോനാണ്. അപ്പോൾ അവന് ഭയങ്കര കോമഡിയാട്ടോ. അവനിപ്പോൾ വീഡിയോ പിടിക്കാണ്ട് ഇപ്പോൾ പായസം വെച്ച പാത്രം തുറന്നിട്ട് അത് പിടിക്കുക തോന്നാറിട്ട് അങ്ങനെ വീഡിയോ പിടിച്ചതാണ്ട്ടാ. അപ്പം അങ്ങനെ ഇവിടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ട് ബിരിയാണിയൊക്കെ ദമ്മിട്ട് മൂടിയിരിക്കുകയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ വന്നാൽ ജോലികളൊന്നും ചെയ്യില്ല കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ ഭയങ്കര മടിച്ചാവും. നമുക്ക് നമ്മളെ വീട്ടിൽ വരുമ്പോഴല്ലേ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റുള്ളൂ. പിന്നെ ഉമ്മയെ അനിയത്തിയൊന്നും ചെയ്യിപ്പിക്കുകയില്ല കേട്ടോ. ഒന്നും ചെയ്യണ്ടെന്ന് പറയും. അപ്പോൾ നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്, ദമ്മിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ റെഡി ആയപ്പോൾ അപ്പോൾ നമ്മൾ മക്കൾക്ക് ആദ്യം ഭക്ഷണം കൊടുത്തിട്ടാണ്. മക്കളല്ലേ നമ്മൾ ആദ്യം ഇതാക്കുന്നത്. അപ്പോൾ മക്കൾക്ക് ആദ്യം ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ ഭക്ഷണം കഴിക്കാനിട്ടാ. ഇവിടെ നാത്തോന് കുഞ്ഞുമോൾക്ക് ചോറ് വാരി കൊടുക്കുന്നുണ്ട് കേട്ടാ. അവൾക്ക് അങ്ങനെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ മക്കളെ കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ സെറ്റായാലും പിന്നെ നമുക്ക് സമാധാനമല്ലേ. ഇത് അനിയത്തിൻ്റെ കുട്ടിയാണ്. അവൻ്റെ പേര് അലിബനാത്ത് എന്നാണ്. അവനോട് ഭക്ഷണം ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ സൂപ്പറാണെന്ന് അവരുണ്ടാളും പറയുന്നത് കേട്ടാ. മറ്റേത് താങ്കളുടെ കുട്ടിയാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ കിച്ചൻ്റെ അവസ്ഥ ഇതാണ്. അങ്ങനെ അനിയത്തി കിച്ചനൊക്കെ ക്ലീനാക്കി കിച്ചൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ പിന്നെ നമ്മൾ പുറത്തൊക്കെ വന്നിരുന്ന് അങ്ങനെ വർത്തനമൊക്കെ പറഞ്ഞിരിക്കും. പിന്നെ ആരെയും അങ്ങനെ കാണിക്കുന്നില്ല. പ്രൈവസിയുടെ ഒരു ഇതുണ്ടല്ലോ, അതുകൊണ്ട് ആരെയും വീഡിയോയിൽ കാണിക്കുന്നില്ല. മക്കളെ മാത്രം കാണിക്കുന്നുള്ളൂ. അപ്പോൾ മക്കൾ വീണ്ടും കളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കളിച്ചും കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അവർ അധികം പേരുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും അവർ നന്നായി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരങ്ങനെ എപ്പോഴും കാണുന്നവരല്ലല്ലോ. അവരിങ്ങനെ പെരുന്നാളായപ്പോൾ എല്ലാവരും ഒത്തുകൂടിയതാണല്ലോ. അപ്പോൾ അതാ വൈകുന്നേരം ആയിട്ടുണ്ട്. ചായയുടെ ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ചായ നാത്തൂന് ചായയൊക്കെ തിളപ്പിച്ച് റെഡി ആയി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതാ എല്ലാവരും ചായ കുടിക്കാനുള്ള അതിലാണ്. എല്ലാവരും ചായ കുടിക്കട്ടെ കേട്ടാ. അപ്പോൾ ഞാൻ മക്കൾ വന്നപ്പോൾ അവരോട് ഫോട്ടോ എടുത്തിട്ട് കുടിക്കാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മക്കളങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചായ കുടിച്ചോളാൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാവരും വീണ്ടും ചായ കുടിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇതിൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കനും പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന കൂടുതൽ വീഡിയോസ്
ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു. അസ്സലാമു അലൈക്കും.